പിന്നിട്ട ജീവിത വഴികളിലെ ക്രിസ്തീയ അനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്ന പിന്നിട്ട പാതകളിൽ ഇന്ന് പാസ്റ്റർ രാജു ആനിക്കാടിന്റെ അനുഭവവും സാക്ഷ്യങ്ങളുമാണ്. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ, ഐ പി സി വൈക്കം സെന്റർ മിനിസ്റ്റർ, ഐ പി സി ഗ്ലോബൽ മീഡിയ അസോസിയേഷൻ സെക്രട്ടറി എന്നീ നിലകളിൽ സുവിശേഷീകരണ രംഗത്ത് നിറസാന്നിധ്യമാണ് പാസ്റ്റർ രാജു ആനിക്കാട്. ക്രിസ്ത്യൻ ലൈവിലൂടെ എന്നെ ലോകമെമ്പാടും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിയിൽ ആനിക്കാട് മുക്കൂറിൽ വീട്ടിൽ പാപ്പച്ചി സാറാമ ദമ്പതികളുടെ മൂത്ത മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. സാധാരണയിൽ സാധാരണപ്പെട്ട ഒരു കുടുംബം. പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിക്ക് സമീപം ആനിക്കാട് മുക്കൂറിൽ വീട്ടിൽ പാപ്പച്ചി സാറാമ ദമ്പതികളുടെ മകനായ രാജു 14 വയസ്സിൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. കുട്ടിക്കാലം ഒരു ക്രിസ്തീയ കുടുംബ പശ്ചാത്തലത്തിലാണ് എങ്കിലും യഥാർത്ഥ ക്രിസ്താനുഭവം ലഭിക്കുന്നത് 14 വയസ്സിലാണ്. ഇലവുങ്കൽ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ വരാന്തയിൽ സൺഡേ സ്കൂൾ പഠിച്ച ആ കുട്ടിക്കാലം മുതൽ ക്രിസ്തീയതയുടെ നല്ല പാഠങ്ങൾ അഭ്യസിക്കുകയായിരുന്നു. പിന്നെ ഈ പള്ളിയും ആരാധനയും ആത്മീക കൂട്ടായ്മയും ഒന്നുമില്ലാത്ത കുറേ കാലം കൗമാര്യത്തിലേക്ക് കടക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും നമുക്ക് നല്ല അടിത്തറ ലഭിക്കേണ്ട സമയമാണ്. പക്ഷേ അതന്നൊന്നും ലഭിച്ചില്ല. കാരണം കുടുംബം ആത്മീകമായി അത്ര ഒരു സുസ്ഥിരതയിലല്ല ആ കാലത്ത് പോകുന്നത്. ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കണം. മാതാവ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. പക്ഷെ പിതാവ് തികച്ചും ആ ക്രിസ്തീയതയുടെ അതിർവരമ്പുകളൊക്കെ ലംഘിച്ചുള്ള ഒരു ജീവിതം. അത് ഞാൻ പറയേണ്ടതില്ലല്ലോ. പരിവർത്തനത്തിന് ശേഷമുള്ള ജീവിതമാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് എന്നെ പിന്നീട് പഠിപ്പിച്ചത് പൗലോസ്ലീഹയെ പോലുള്ള ബൈബിളിലെ പ്രധാനപ്പെട്ട ചിന്തകരാണ്. പക്ഷെ ഒരു കാര്യം പറയാതെ തരമില്ല. 14 വയസ്സിൽ എൻ്റെ പിതാവ് ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ഒരു സുന്ദര മുഹൂർത്തമുണ്ട്. അതെൻ്റെ മനസ്സിൽ ഇന്നും ദീപ്തമായിട്ട് നിൽക്കുകയാണ്. ആ ഓർമ്മയാണ് എൻ്റെ വഴിത്തിരിവ്. പാപമംഗിലമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം സുവിശേഷം കേട്ടിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ആ വേള ഞാൻ കണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ കാരണമായി. അതാണ് എനിക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഓർമ്മിച്ചെടുക്കാനുള്ളത്. അവിടെ തുടങ്ങി ജീവിതം വഴിതിരിഞ്ഞ് വരികയാണ്. മാനസാന്തരം എനിക്കുണ്ടായോ എന്ന് ചോദിച്ചാൽ അന്ന് മാനസാന്തരമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ വലിയ വീരകൃത്യങ്ങളൊന്നും ചെയ്ത ഓർമ്മ എനിക്കില്ല. പക്ഷേ ജീവിതത്തിന് ഒരു വല്ലാത്ത അനുഭൂതിയാണ് അന്ന് ഉണ്ടായത്. എൻ്റെ ജീവിതത്തിന് പുതിയൊരു കാഴ്ചപ്പാടുണ്ടായി. അങ്ങനെ ഒരാളെ ക്രിസ്തുവിന് രൂപാന്തരപ്പെടുത്താൻ കഴിയും എന്ന് മനസ്സിലാക്കിയപ്പോൾ 14 വയസ്സിൽ
എൻ്റെ മനസ്സിൽ ഞാൻ തനിയെ എടുത്ത തീരുമാനമാണ് ഈ ക്രിസ്തീയ സേവനം. പാപവങ്കിലമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന പിതാവ് മനസ്സാന്തരപ്പെട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന കാഴ്ചയിൽ നിന്നാണ് കൊച്ചുരാജുവും ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടത്. തുരുത്തിക്കാട് BAM കോളേജിലെ പഠനത്തിനുശേഷം കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിലേക്ക് തിരിഞ്ഞ രാജു ആനിക്കാട് ആഗോള ക്രിസ്തീയ സുവിശേഷ സംഘടനയായ ഓപ്പറേഷൻ മൊബൈലൈസേഷനിൽ അംഗമായി 1988 June 26 കേരളം വിട്ടു. വിദ്യാഭ്യാസം ആനിക്കാട് സെന്റ് മേരീസ് ഹൈസ്കൂളിലായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസാനന്തരം തുരുത്തിക്കാട് BAM കോളേജിൽ പ്രീ ഡിഗ്രി പഠനവും നടത്തി. അത് പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. സത്യത്തിൽ ഇന്ന് അത് ഓർക്കുമ്പോൾ ഒരു വഴിത്തിരിവിന് ആ പരാജയം കാരണമായി എന്ന് ഞാൻ പറയും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണല്ലോ. പഠിക്കാൻ അത്രം എടുക്കനൊന്നുമല്ലായിരുന്നു, അത്രം എടുക്കൻ എന്നല്ല, മിടുക്കനേ അല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഭൂതകാലം തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര നന്മകളാണ് ബൈബിളും ക്രിസ്തുവും ജീവിതത്തിൽ നൽകിയത് എന്നോർക്കുമ്പോൾ അത് ഒരുപാട് സന്തോഷം നൽകുകയാണ്. ഞാൻ ഇന്ന് ഓർമ്മിക്കുമ്പോൾ സുവിശേഷവേലയിലേക്ക് വേദ അഭ്യസനത്തിനു വേണ്ടി എനിക്ക് ഒരു മാർഗനിർദ്ദേശം തന്നത് ക്രിസ്തുവിൽ പ്രസിദ്ധനായ പാസ്റ്റർ സാക് ജോൺ അവരുകളാണ്. 1988 June 26 കേരളം വിട്ട് ആദ്യമായിട്ട് യാത്ര ചെയ്യുകയാണ്. അതൊരു നല്ല പച്ച പിടിച്ച ഓർമ്മയായിട്ട്, ഒരുപക്ഷെ എൻ്റെ കണ്ണുകളെ നനയിക്കുന്ന ഓർമ്മയായിട്ട് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഞാനന്ന് ആദ്യമായിട്ട് കോട്ടയത്ത് നിന്ന് ട്രെയിൻ കയറുകയാണ് ബാംഗ്ലൂരിലേക്ക്. 18 അന്നുള്ളത്. ഞാനന്ന് ആദ്യമായിട്ട് ട്രെയിനിൽ കയറി. ആ ട്രെയിൻ യാത്രയുടെ അമ്പരപ്പൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇരുന്ന ഇരിപ്പ്, അതിരാവിലെ ബാംഗ്ലൂരിൽ വൈറ്റ് ഫീൽഡ് സ്റ്റേഷനിൽ ഇറങ്ങുന്നത് വരെ ഇരുന്നിടത്ത് ഇരുന്ന ആളാണ് ഞാൻ. അതാണ് സുവിശേഷ വേലയിലെ എൻ്റെ യാത്രയുടെ തുടക്കം. ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ഒക്കെ ഈ ബൈബിൾ കരങ്ങളിലേന്തിയതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ സഹയാത്രികനായി തീർന്നതുകൊണ്ട് സാധിച്ചെടുത്തതാണ് അതെല്ലാം. അല്ലെങ്കിൽ എൻ്റെ ജീവിത പശ്ചാത്തലം കൊണ്ട് എനിക്ക് ഇവിടെ വരെ എത്താൻ കഴിയും എന്ന് ചിന്തിക്കാനേ കഴിയില്ല. 1988 ഒരു വർഷത്തോളം ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ആ സംഘടനയോടൊപ്പം ക്രിസ്തുവിൻ്റെ സാക്ഷിയായി. അതേറെ പുതുമകളുള്ള ജീവിതമായിരുന്നു. വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ഭാഷക്കാർ, വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവർ, അവരുടെയൊക്കെ ഇടയിലൂടെ ക്രിസ്തുവിൻ്റെ വചനവുമായിട്ട് പോകാൻ കഴിഞ്ഞു. പിന്നീടുള്ള സുവിശേഷ യാത്രയിൽ എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റിമറിക്കാൻ അന്ന് എനിക്ക് കിട്ടിയ ആ അടിസ്ഥാന ബോധ്യങ്ങൾ ഉപകാരപ്രദമായി എന്നത് ഇന്ന് സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഭാരതത്തെക്കുറിച്ചും ഈ ഭാരതത്തിൻ്റെ ബഹുസ്വര സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ അക്കാലത്ത് തന്നെ അറിയാൻ കഴിഞ്ഞത് ഇന്നും
സുവിശേഷ വേലയിൽ വളരെ വേറിട്ട കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കാൻ എന്നെ പ്രാപ്തമാക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ആദ്യകാല സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ശേഷം 1992 തിരിച്ചെത്തി തിരുവല്ല ഷാരൂൺ ബൈബിൾ കോളേജിൽ വചനപഠനം ആരംഭിച്ചു. ദൈവവചന പഠനം പൂർത്തീകരിച്ച് 1992 പുറത്തിറങ്ങി. അതിനുശേഷം ഗോസ്പൽ ഫോർ ഏഷ്യയുമായിട്ട് ചേർന്ന് വീണ്ടും കേരളത്തിന് വെളിയിൽ സുവിശേഷീകരണ പ്രവർത്തനത്തിന് വേണ്ടി പോയി. അത് ചില മാസങ്ങൾ മാത്രമാണ് ചെയ്തത്. അപ്പോഴേക്കും എൻ്റെ യഥാർത്ഥ വിളി എനിക്ക് ബോധ്യമായി. അത് ഇടയ പരിപാലനത്തിലാണ് എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് തിരിച്ച് കേരളത്തിലേക്ക് വരികയും കുറച്ച് നാളുകൾ പ്രാർത്ഥനയോടുകൂടെ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ 1994 ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായിട്ട് ഞാൻ പ്രവേശിച്ചു. അതിലെ ആദ്യ അനുഭവം എന്നത് എൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും നാട്ടുകാരുമൊക്കെയുള്ള എൻ്റെ സ്വന്തം ദേശത്ത് തന്നെയാണ് എൻ്റെ ഇടയ പരിപാലന ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതിലെ ഒരു അപൂർവത എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞു എന്നതാണ്. 1994 IPC സഭാ ശുശ്രൂഷകനായി സുവിശേഷീകരണ പ്രവർത്തനങ്ങളിലും സഭാ ശുശ്രൂഷകളിലും നിറസാന്നിധ്യമായി. രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സജീവമായ ഇടപെടലുകളും ക്രിസ്തീയ ദുരുപദേശങ്ങൾക്കെതിരെ പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തിലൂടെയുമുള്ള സജീവമായ ഇടപെടലുമാണ് പാസ്റ്റർ രാജു ആനിക്കാടിനെ ശ്രദ്ധേയനാക്കുന്നത്. ദീർഘമായ വർഷങ്ങൾ, ഏതാണ്ട് 21 വർഷം പ്രാദേശിക സഭയുടെ ശുശ്രൂഷകനായിട്ട് ചിലവഴിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അത് ജീവിതത്തിലെ വേറിട്ട ഒരു അനുഭവമാണ്. വിളിയെക്കുറിച്ചുള്ള ഉത്തമമായ ബോധ്യം ഉള്ള ഒരാൾക്ക് മാത്രമേ ഫലപ്രദമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിക്കാൻ കഴിയൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം ക്രിസ്തീയ ശുശ്രൂഷയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായി. പക്ഷേ ഇന്നും ഞാൻ കൊതിയോടെ ഓർക്കുന്നതും എൻ്റെ അടിസ്ഥാനപരമായ വിളിയും ഇടയ പരിപാലനം തന്നെയാണ്. കൺവെൻഷന് പ്രസംഗിക്കാറുണ്ട്, സെമിനാറിന് സംസാരിക്കാറുണ്ട്, എഴുതാറുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഇന്നും എനിക്കേറെ സന്തോഷം പകരുന്ന ശുശ്രൂഷ ഇടയ പരിപാലനം തന്നെയാണ്. ആടുകളെ മേയിക്കുന്ന ഇടയൻ്റെ മനസ്സ്, ആ ആടുകളിൽ നിന്ന് കിട്ടുന്ന സ്നേഹനിർഭരമായ ആ ഇടപെടൽ എല്ലാം ഇന്നും കൊതി തന്നെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിധേയപ്പെട്ട് വേണമല്ലോ നമ്മൾ മുൻപോട്ട് പോകാൻ. ഏതാണ്ട് 21 വർഷത്തെ പ്രാദേശിക സഭയുടെ ശുശ്രൂഷയ്ക്കനന്തരം ലീഡർഷിപ്പിൻ്റെ പുതിയ ഒരു മേഖല ദൈവം എനിക്ക് തുറന്നു കരുതുകയാണ് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ 7 വർഷത്തോളമായി
ആത്മീയ നേതൃത്വത്തിൻ്റെ ഒരു പുതിയ തലം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു സെൻ്റർ മിനിസ്റ്ററായിട്ട്, വൈക്കം സെൻ്ററിൻ്റെ മിനിസ്റ്ററായി ഏതാണ്ട് 25 സഭകളോടുകൂടിയുള്ള ആ പ്രവർത്തനത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുകയാണ്. സുവിശേഷീകരണ രംഗത്ത് ലേഖനങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്ന പാസ്റ്റർ രാജു ആനിക്കാട് IPC ഗ്ലോബൽ മീഡിയ അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിലും IPC കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗം എന്ന നിലയിലും IPC വൈക്കം സെന്റർ മിനിസ്റ്റർ എന്ന നിലയിലും തന്റെ ശുശ്രൂഷ തുടരുകയാണ്. വിധിയും വിചാരണയും എന്ന പേരിൽ എൻ്റെ ആദ്യ ഗ്രന്ഥം കൂടെ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു. ഇതിനെല്ലാം എന്നെ പ്രാപ്തനാക്കിയത് ക്രിസ്തു ദർശനങ്ങളായിരുന്നു. ബൈബിൾ പഠിച്ചതോടുകൂടെ എൻ്റെ ബുദ്ധി തുറക്കപ്പെട്ടു എന്ന് ഞാൻ പറയാറുണ്ട്. സാമാന്യ വിദ്യാഭ്യാസം മാത്രമുള്ള എനിക്ക് ഭാഷയോടും സാഹിത്യത്തോടും ഒക്കെ അടങ്ങാത്ത താല്പര്യം തന്നത് ഇന്ന് ഞാൻ മാറോട് ചേർത്ത് പിടിക്കുന്ന വിശുദ്ധ ബൈബിൾ തന്നെയാണ്. ബൈബിൾ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ബൈബിൾ ഹൃദയത്തിലേക്ക് ഏറ്റുന്ന ഓരോ മനുഷ്യർക്കും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകൾ തുറന്നു തരുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇന്നും ആ എഴുത്തിൻ്റെ മേഖല വിട്ടിട്ടില്ല. എൻ്റെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഈ എഴുത്ത് ഞാൻ കൊണ്ടു നടക്കുകയാണ്. മരണം വരെയും തൂലിക താഴെ വെക്കാതെ ക്രിസ്തുനാഥനെക്കുറിച്ച് എഴുതാൻ ഞാൻ താല്പര്യപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. എഴുത്തുകാരൻ, പ്രഭാഷകൻ, കൺവെൻഷൻ പ്രാസംഗികൻ എന്നീ നിലകളിൽ സജീവ സാന്നിധ്യമാണ് പാസ്റ്റർ രാജു ആനിക്കാട്. ക്രിസ്തു ലളിതമായ ഭാഷയിൽ ജനപഥങ്ങളോട് സംസാരിച്ച ആളാണ്. ക്രിസ്തു എല്ലാ സമൂഹത്തിലെയും ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന സംഭാഷണ രീതിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 2.5 പതിറ്റാണ്ടോളമായിട്ട് പ്രഭാഷണ രംഗത്തും നിൽക്കുമ്പോൾ, ആ വേദിയിലൊക്കെ കയറുമ്പോൾ എന്നെ സ്വാധീനിക്കുന്നത് ക്രിസ്തുവിൻ്റെ പ്രഭാഷണ രീതിയാണ്. യേശു ആളുകളോട് സംവദിച്ച രീതി അന്നത്തെ ഭാഷയിൽ അന്നത്തെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന രീതി, അത് എൻ്റെ പ്രഭാഷണ രീതിയിൽ ഉപയോഗിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. താത്വിക ദർശനങ്ങൾ കൂടുതൽ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് പൗലോസ് ലീഹയാണ്. പൗലോസിൻ്റെ സമൂഹത്തോടുള്ള സംവേദന ശൈലിയും പ്രഭാഷണ രംഗത്ത് എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുത്തും പ്രഭാഷണവും കൊണ്ട് എൻ്റെ ആരാധ്യപുരുഷനായ ക്രിസ്തുവിനെ എത്രമാത്രം ഉയർത്താൻ കഴിയുമോ അത് ഇന്നും നിർവഹിക്കുകയാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ സരസമായിട്ട് പറയാറുണ്ട്, ഇനിയൊരു ജന്മം കൂടെ ഈ ഭൂമിയിൽ ലഭിച്ചാൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർമ്മം എന്നെന്നോട് ചോദിച്ചാൽ അതെൻ്റെ രക്ഷകനും കർത്താവുമായ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുക തന്നെയായിരിക്കും. മൂന്ന് പതിറ്റാണ്ടോളമായി നൂറുകണക്കിന് ലേഖനങ്ങളിലൂടെ ലോക ക്രൈസ്തവ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ പാസ്റ്റർ രാജു ആനിക്കാട് ക്രിസ്തീയ മാനവികതയിലൂന്നിയ വിധിയും വിചാരണയും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കൂടിയാണ്.
മുഴുവോകത്തോടും പറയാൻ ഉള്ള ഒരു സന്ദേശം എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ അത് ക്രിസ്തുനാഥന്റെ തിരുപ്രവിയോടുള്ള ബന്ധത്തിൽ മാലാഖമാരെ പാട്ട് പാടിയതാണ് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കുന്നു എന്ന ആ മാലാഖമാരുടെ പ്രസ്താവന ഇന്നും ലോകത്തിൻ്റെ സന്തോഷവും സമാധാനവും ഈ ക്രിസ്തുനാഥൻ മാത്രമാണ് ക്രിസ്തുവിലൂടെ മാത്രമാണ് അതാണ് എനിക്ക് ഏവരോടും പറയാനുള്ളത് പ്രഭാഷണം ജീവിതത്തിൽ പല വിഷയങ്ങളെക്കുറിച്ച് നടത്താമെങ്കിലും ക്രിസ്തുനാഥനെക്കുറിച്ച് പറയുന്നതോളം സന്തോഷവും സംതൃപ്തിയും നൽകുന്നത് മറ്റൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ പ്രഭാഷണ ജീവിതം ഈ വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇനിയും വാദൂരാതെ പറയാൻ ഈ ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമാണുള്ളത് അവൻ ലോകത്തിൻ്റെ രക്ഷകനാണ് മനുഷ്യൻ്റെ സമാധാനമാണ് ആശയറ്റവർക്ക് എന്നും ആശാകേന്ദ്രമാണ് നമ്മുടെ നസ്രായനായ ക്രിസ്തു ഇന്ന് ഞങ്ങൾ കുടുംബമായി ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ഈ വേലയിലാണ് 1993 ആണ് എൻ്റെ വിവാഹം നടക്കുന്നത് എൻ്റെ ഭാര്യ ആലീസ് രാജു ഏകമകൻ ജോയൽ ഞങ്ങൾ കുടുംബമായിട്ട് ഈ ദീർഘമായ വർഷങ്ങൾ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലാണ് ദൈവം നടത്തിയ വഴികൾ ധാരാളമാണ് അത് ഓർമ്മിച്ചെടുക്കുമ്പോഴെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സാധാരണക്കാരനായി ഏതെങ്കിലുമൊക്കെ മറ്റ് ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളെ എനിക്ക് എൻ്റെ കുടുംബത്തിനും അത്രമാത്രം വിദ്യാഭ്യാസവും സൗകര്യവുമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ക്രിസ്തുവിൻ്റെ കയ്യിൽ നമ്മൾ ഒരായുധമായിട്ട് ഇണങ്ങിയ ആയുധമായി ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയാൽ നമ്മെ എവിടെ വരെ എത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ യേശുനാഥനാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ വഴികളെല്ലാം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം എനിക്ക് യേശു തന്നെയാണ് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ശേഷിക്കുന്ന ആയുസ് എനിക്ക് ലഭിക്കുന്നുവെങ്കിൽ ഈ സമൂഹത്തോട് ക്രിസ്തുവിൻ്റെ മാതൃകയിൽ ക്രിസ്തുവിൻ്റെ ശൈലിയിൽ ഇനിയും അവനെക്കുറിച്ച് പറയാൻ അവനെക്കുറിച്ച് അറിയിക്കാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് എനിക്കാവശ്യം എന്നെ ഇതുവരെ ശ്രദ്ധിച്ച എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ദൈവം എന്നെ നടത്തിയ വഴികളിലൂടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വാക്കുകളിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹവും നന്മയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ക്രിസ്ത്യൻ ലൈവിൻ്റെ പ്രവർത്തകരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പിന്നിട്ട ജീവിത വഴികളിൽ ദൈവം നൽകിയ ദർശനങ്ങൾക്കു വേണ്ടിയുള്ള പൂർത്തീകരണത്തിനായി പാസ്റ്റർ രാജു ആനിക്കാട് യാത്ര തുടരുകയാണ് തന്റെ ജീവിതം ക്രിസ്തുവിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പിന്നിട്ട പാതകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു